തുടർച്ചയായി ലഭിക്കുന്ന പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതിന്റെ ആശ്വാസത്തിലാണ് പത്തനംതിട്ട ഇതുവരെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നവരുടെ അടക്കം വന്നത് അതേസമയം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് പത്തനംതിട്ടയിൽ കോവിഡ് സംശയിക്കുന്ന അഞ്ചു പേരുടെ ഫലങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇതെല്ലാം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആറും സ്വകാര്യ ആശുപത്രിയായ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാളുൾപ്പെടെ നിലവിൽ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുമുണ്ട് പരിശോധനാ ഫലം ഇതിനോടകം ആശുപത്രി വിട്ടു എങ്കിലും ഇവർ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ആ നിന്ന് പ്രത്യേകിച്ചും ഇരുപത്തിയെട്ട് ദിവസം ഹോം ഐസൊലേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അപ്പോൾ ആ ആളുകളെയും ഒപ്പം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകളെയും കണ്ടുപിടിക്കാനുള്ള ഒരു ഊർജ്ജിതമായ ശ്രമമാണ് നടക്കുന്നത് അതേസമയം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ശേഷം പത്തനംതിട്ട സ്വദേശികളായ എഴുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയത് സുരക്ഷ മുൻനിർത്തി ഇവരോട് വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളും നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഒബ്സർവേഷനിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഹെൽത്ത് ശബരിമല പമ്പയിലെത്തിയ നാലായിരത്തിലധികം അയ്യപ്പക്തന്മാരെ പരിശോധനകൾക്ക് വിധേയമാക്കി ഇതിനായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ പമ്പയിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ജില്ലയിലെ ബസ് സ്റ്റാന്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം പരിശോധന കർശനമാക്കിയിട്ടുണ്ട്